പ്രിയമുള്ളവരെ അരീക്കോട് മൈസസ് അക്കാഡക്സും ഹൈക്കുവൈസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓപ്പൺ സിസേമെ 2020ലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ കുറഞ്ഞ ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ലിങ്ക് വഴി ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി മൈസസിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അരീക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് 2.5 പതിറ്റാണ്ടുകളായി നിശബ്ദ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മൈസസ്. 90കളുടെ മധ്യത്തിൽ അരീക്കോട് കണ്ട ഒരു പ്രവണതയെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ നിന്നും അരീക്കോടിനെ കരകയറ്റുന്നതിന് വേണ്ടി ഏതാനും ആളുകൾ കൂടിച്ചേർന്ന് സംഘടിച്ചിട്ടുണ്ടായതാണ് മൈസസ്. സക്കാത്ത് എന്ന് പറയുന്നത് ആളുകളുടെ അവകാശമാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിനുവേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച അരീക്കോടിൻ്റെ വീഥികളിൽ നമ്മൾ കണ്ടിരുന്നു. അത്തരം ആളുകളെ അവരുടെ വീട്ടിൽ പോയി സർവേ നടത്തി കണ്ടെത്തി അവരർഹമായ അവരുടെ വിഹിതം അവരെ വീട്ടിലെത്തിച്ചുകൊണ്ടാണ് മൈസസ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് നിരവധി സക്കാത്ത് റിലീഫ് മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മൈസസിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്കും നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരുടെയും വിദേശത്തും സ്വദേശത്തുമുള്ള ഉദാരമതികളുടെ സഹായത്തോടുകൂടി നമ്മൾ കിളിക്കല്ലിങ്ങൽ നമുക്കൊരു 15 ഏക്കർ സ്ഥലം വാങ്ങാൻ സാധിച്ചു. അവിടെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി. ഒപ്പം തന്നെ ഇന്ന് നാട്ടുകാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ഒരു ഭവനം എന്നുള്ളതാണെന്ന് മൈസസ് മനസ്സിലാക്കി 1 ഏക്കർ സ്ഥലത്ത് മൈസസിൻ്റെ ഭവന പദ്ധതിയുടെ ഭാഗമായി 9 വീടുകൾ പണികഴിപ്പിക്കുകയും അർഹരായവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ആളുകൾക്ക് താമസിക്കാനായി മൈസസിൻ്റെ പൂർഹോമിൻ്റെയും പ്രവൃത്തി പൂർത്തീകരിച്ചു. ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാവുകയാണ്. ഇതോടൊപ്പം തന്നെ ആ മേഖലയിൽ നമുക്ക് ഇന്നത്തെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മൈസസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻട്രസ്റ്റ് വേഴ്സസ് ഇൻട്രസ്റ്റ്. നാട്ടിൽ പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ കടം വെട്ടുമ്പോൾ അത് പലിശ കൊടുക്കുന്നതിന് വേണ്ടി നാട്ടിൽ തന്നെ ഉള്ള ആളുകൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് പലിശ വേണ്ട എന്ന് പറയുമ്പോൾ ആ പലിശ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പലിശക്ക് കൊടുത്തുകൊണ്ട് അവരെ കടത്തിൽ നിന്നും മോചിതരാക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസപരമായി ഒരുപാട് പ്രവർത്തനങ്ങൾ മൈസസ് കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്രയും കാലമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉന്നത വിജയം നേടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട അംഗീകാരം നൽകുകയും സ്കൂളുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കാൻ മൈസസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മൈസസ് എപ്പോഴും സമയത്തിന് മുമ്പിൽ സഞ്ചരിക്കുകയാണ്. നമുക്കറിയാം അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടങ്ങൾ 2-3 എണ്ണം കടന്നുപോയി. 1930കളിലാണ്, 1917ലാണ് അരീക്കോട് ആദ്യമായിട്ട് ഒരു എലിമെൻ്ററി സ്കൂൾ വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കുടിയേറ്റവും അതുപോലെ തന്നെ 1921ലെ ലഹളയും 1924ലെ നമ്മൾ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം 30കളിലാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് അരീക്കോട്ടുകാർ ചുവടുവെക്കുന്നത്. അങ്ങനെ പെൺകുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കുക എന്നുള്ള മഹത്തായ ഒരു കർമ്മം ആ കാലത്ത് തന്നെ ആരംഭിച്ചുകൊണ്ട് അതും അരീക്കോട് സുന്നി മഹലിലെ താഴ്ത്തങ്ങാടി പള്ളിയുടെ കീഴിലുള്ള മദ്രസയിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിലൂടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ അനന്തരഫലമായി 40, 50, 60 കാലഘട്ടമായപ്പോഴേക്ക് തന്നെ അരീക്കോട് ഉന്നതരായിട്ടുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് സുലമസലാം സ്ഥാപനങ്ങളുടെ വരവോടുകൂടി വിദ്യാഭ്യാസം വളരെ ജനകീയമായി. എന്നാൽ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഒരു ദിശാബോധമില്ലാത്ത രീതിയിൽ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ എൻട്രൻസിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് നമ്മൾ കുട്ടികളെ അഭിരുചി മനസ്സിലാക്കി വിവിധ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. ഇന്ന് അരീക്കോടിൻ്റെ ചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വേറെ ഒരു മേഖലയിലും ആളുകളില്ല. കുറേ അധ്യാപകരും കുറച്ച് ആളുകൾ ഡോക്ടർമാരും കുറച്ച് ആളുകൾ എഞ്ചിനീയർമാരാണ്. പുതിയ പുതിയ ഒരുപാട് മേച്ചിൽപ്പുറങ്ങൾ ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വാതായനങ്ങൾ തുറക്കുമ്പോൾ അവിടെയൊന്നും അരീക്കോട്ടുകാരുടെ സാന്നിധ്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇവിടെ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് നമ്മൾ വരുന്നത്. അതിൻ്റെ ഭാഗമായി കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കാൻ ആധുനിക ശാസ്ത്രീയമായ ഒരു മാർഗവുമായിട്ട് ആ സമയത്ത് കടന്നു വരികയാണ് ഹൈക്കുവൈസ്. യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി വേണം അവരെ നമുക്കൊരു വഴിക്ക് തിരിച്ചുവിടാൻ എന്നുള്ളത് അറിയാത്ത ഒരു സമൂഹമായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ അതിലേക്ക് വിരലിച്ചുകൊണ്ടുവന്നതാണ് ഓപ്പൺ സിസേമെ എന്ന ഈ പരിപാടി. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഹൈക്കുവൈസ് എന്ന സ്ഥാപനമാണ്. ഇന്ന് എൻട്രൻസ് മേഖല ഒരു കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു ബിസിനസ് മേഖലയായി മാറി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിനകത്ത് പോയി കഷ്ടപ്പെടുകയും വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടികൾ പിന്നീട് മറ്റു മേഖലയിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഹൈക്കുവൈസിൻ്റെ സ്ഥാപകരെന്ന് പറഞ്ഞാൽ IIT നിന്നും വന്നിട്ടുള്ള ഗോരഖ്പൂർ IIT നിന്നും വന്നിട്ടുള്ള ഒരു എഞ്ചിനീയർമാരുടെ ഒരു കൂട്ടമാണ്.
അവർ ആ നൂതനമായിട്ടുള്ള ഒരു അനലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാക്കുകയും അതിനകത്ത് കുട്ടികളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം നൽകുകയും ചെയ്യുമ്പോൾ അവരുടെ യഥാർത്ഥ അഭിരുചി പുറത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ കഴിഞ്ഞ വർഷമാണ് മൈസസും അക്കാഡെക്സും ഐക്യവൈസും നമ്മൾ യോജിക്കുന്നത്. മൈസസിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ വിങ്ങാണ് മൈസസ് അക്കാഡെക്സ്. മൈസസ് അക്കാഡെക്സും ഐക്യവൈസും കൂടി കൂടിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആർക്കും എട്ടാം ക്ലാസ് മുതൽ ഉള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽസിനും ഡിഗ്രിക്കാർക്കും ഇനി മറ്റുള്ള പ്രൊഫഷണൽസിനൊക്കെ തന്നെ അവരുടെ സ്വന്തം അഭിരുചികൾ കണ്ടെത്താനുള്ള ഉതകുന്ന രീതിയിലുള്ളൊരാപ്പാണത്. ഇതിനകത്ത് വന്നുകൊണ്ടൊരു ഇതിൻ്റെ ടെസ്റ്റും പാസ് നോക്കുകയും ആ ടെസ്റ്റിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളിലൂടെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുകയും ചെയ്യുമ്പോൾ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ അയാൾ ഏത് മേഖലയിലേക്കോ തിരിച്ചു പോകണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഇവിടെ സംസാരിക്കും. ഇവിടെ ഐക്യവൈസിന് വേണ്ടി നമ്മളോട് ഇവിടെ സംവദിക്കാൻ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഹെഡായിട്ടുള്ള മുഹമ്മദും ഡോക്ടർ മുനവർ ഫൈറൂസും ഈ സെഷൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഐക്യവൈസിൻ്റെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് എന്നുള്ള ഒരു ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് നമുക്ക് ഇന്ന് അവസാനമായിട്ട് ഇതിനോടൊപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സർവാത്മന സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഐക്യവൈസിൻ്റെ ഈ ടീമിനെ, മുഹമ്മദിനെയും ഫൈറൂസിനെയും അതോടൊപ്പം തന്നെ റിയാസ് സാറിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ഐസ് അരീക്കൂടിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് മൈസസ് അക്കാഡെക്സിൻ്റെ കോർഡിനേറ്ററും ഇതിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള കെ അഹമ്മദ് റഹ്മത്തുള്ള അവർക്കാണ് ഈ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്കാണ് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മൈസസിൻ്റെ നിരവധി പ്രവർത്തകർ, ജനറൽ സെക്രട്ടറി, സ്ഥാപക സെക്രട്ടറിയുമായിട്ടുള്ള സലീം മേത്തൽ തുടങ്ങിയ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിനകത്ത് നമുക്കൊരു കീനോട്ട് അഡ്രസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ ആദ്യത്തെ ഐ എ എസ്കാരനായിട്ടുള്ള ഹക്കീം അവർകളാണ്. അതുകൊണ്ട് ഹക്കീം ഐ എ എസ് അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ തന്നെ സന്തോഷവും അഭിമാനവുമാണ്. അരീക്കോടിൻ്റെ മാത്രമല്ല പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒക്കെ തന്നെ ആശാ കേന്ദ്രമായിട്ടുള്ള ഒരു ഐ എ എസുകാരിയെ നമ്മൾ കഴിഞ്ഞ വർഷം പരിചയപ്പെടുത്തി. അവരെ നമ്മൾ അരീക്കോട് കൊണ്ടുവന്നിരുന്നു. അരീക്കോട് നമ്മളെ ഫറാഷിനോടൊപ്പം തന്നെ ഒരുപാട് അരീക്കോട് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ള മുഴുവൻ ഐ എ എസ് മുഴുവൻ സിവിൽ സർവീസ് ആളുകളെയും നമ്മൾ അരീക്കോട് കൊണ്ടുവന്ന് നമ്മൾ ആദരിക്കുകയും അവരെ നമ്മൾ അരീക്കോട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. അന്ന് അതിലത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരുന്നിട്ടുള്ള ശ്രീധന്യ സുരേഷ് ഐ എ എസ്, ഇന്ന് അവർ അസിസ്റ്റന്റ് കളക്ടറായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ശ്രീധന്യ സുരേഷ് ഐ എ എസിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് മൈസസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ചെയർമാനും NIT എന്ന് പറയുന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയേർഡ് അധ്യാപകനും ഒപ്പം തന്നെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ഡീനായി പ്രവർത്തിക്കുകയും ഇടക്കാലത്ത് AWH എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പലുമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ഷോകത്തലി അവർകളാണ്. മൈസസിനെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനകരമായിട്ടുള്ള ഒരു നേതൃത്വമാണ് അദ്ദേഹത്തിന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയും ലീഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കെ ഷോകത്തലി അവർകളെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി മൈസസിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നേരം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മനുഷ്യ പുരോഗതിക്ക് ഉണ്ടായിട്ടുള്ള വമ്പിച്ച മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ട്രഡീഷണൽ വിദ്യാഭ്യാസ രംഗത്തുനിന്നും പുരോഗമനം, പഴയ ഗുരുകുല സമ്പ്രദായം തൊട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള പുരോഗമനം ഇന്ന് സൈബർ വിദ്യാഭ്യാസ രംഗത്തിലെത്തി നിൽക്കുകയാണ്. അതായത് ഡിജിറ്റലൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ രംഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെയേറെ മനുഷ്യ പുരോഗതിക്ക് ഏറെ സഹായകരമായിട്ടുള്ളതും അതേ സമയത്ത് ഏറെക്കുറെ ആശങ്കകൾക്ക് വരെ ഇടയാക്കിയിട്ടുള്ളതുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് ടെക്നോളജിയുടെ സ്വാധീനമാണ്. ഈ സൈബർ വിദ്യാഭ്യാസ രംഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെക്നോളജിയുടെ സ്വാധീനമാണ്. വാസ്തവത്തിൽ ടെക്നോളജിയുടെ സ്വാധീനം കൂടാതെ തന്നെ ക്ലാസ് റൂമുകളിലെ 4 ചുമരുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, 4 ചുമരുകൾക്ക് പ്രകാരം ഇന്ന് അത് ഓൺലൈൻ ആകാശ സീമകൾ കടന്നുകൊണ്ട് ഓൺലൈൻ രംഗത്തേക്ക് എത്തി നിൽക്കുന്നു. ഡിജിറ്റൽ സമ്പ്രദായത്തിലേക്കും സൈബർ രംഗത്തേക്കും എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് പ്രത്യേകിച്ചും അവരുടെ ഗുണമേന്മയിൽ ഉണ്ടായിരിക്കേണ്ട പുരോഗമനം, അതിലുണ്ടായിരിക്കേണ്ട വ്യത്യാസങ്ങൾ,
അതിലവർ പുലർത്തേണ്ട മേന്മകളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് പഴയ കാലത്തുള്ള അധ്യാപകരെ പോലെ സ്വയം ഗുണമേന്മ വർദ്ധിപ്പിക്കാതിരിക്കാൻ ഒരിക്കലും അധ്യാപകന് കഴിയുകയില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വിദ്യാർത്ഥിയും ഇന്ന് ഗൂഗിളും ഇൻ്റർനെറ്റും എല്ലാം നോക്കിക്കൊണ്ട് അവർക്ക് അധ്യാപകർ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിവര സാങ്കേതിക വിദ്യ അത്രത്തോളം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കതെല്ലാം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എത്തിപ്പെടുമ്പോൾ അവർക്ക് ക്ലാസ് റൂമുകളിൽ സ്കൂൾ രംഗത്ത് തൊട്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസ രംഗം തൊട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് എന്ന് മാത്രമല്ല കമ്മ്യൂണിറ്റി സർവീസസ് തുടങ്ങിയിട്ടുള്ള നിരവധി മേഖലകളിലേക്ക് വിദ്യാഭ്യാസ രംഗം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ ഡിജിറ്റലൈസ്ഡ് സിസ്റ്റംസ് തന്നെയാണ്. സ്കൂൾ കുട്ടികൾ ട്രഡീഷണലായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സയൻസ് സബ്ജക്ട്സിന് പകരം ഇന്ന് സ്റ്റെം എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന രൂപത്തിലുള്ള വളരെ വ്യാപകമായിട്ടുള്ള, വിപുലമായിട്ടുള്ള ഇൻ്റർ ഡിസിപ്ലിനറി സ്വാധീനം വരുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ രംഗങ്ങളാണെന്ന് സ്കൂൾ ലെവൽ തൊട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിലും അവർക്ക് ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം എല്ലാവരും. അധ്യാപകർ തൊട്ട് രക്ഷിതാക്കളും അതിൻ്റെ ഭാഗമാക്കണം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഭാഗമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ രംഗത്തേക്ക് ഇന്ന് അതായത് പുതിയ ഈ ഡിജിറ്റലൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക്, അതായത് കോവിഡാനന്തര വിദ്യാഭ്യാസ സംസ്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ആ രംഗത്തേക്കുള്ള വളർച്ച അതിൽ ഒരു ഭാഗമാക്കുകയാണ് മൈസസ് അക്കാഡക്സും ഹൈക്വേസും, കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹൈക്വേസും. ഇതിന് വേണ്ടിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും കരിയർ ഗൈഡൻസുമാണ് ഞങ്ങൾ ഇവിടെ നൽകാൻ പോകുന്നത്. അത് ഓൺലൈനായിട്ട് നൽകാൻ ആണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവർക്കും അതിൽ വമ്പിച്ച ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പ്രത്യേകിച്ചും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നാം മനസ്സിലാക്കുന്ന മാതിരിയുള്ള OMR വെച്ചിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റല്ല, മറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ഓരോ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള അനാലിസിസ്, ഡാറ്റ അനാലിറ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും എല്ലാം ചേർത്തുകൊണ്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വളരെ പ്രിസൈസായിട്ട്, വളരെ കൃത്യമായിട്ട് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് കരിയറിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് അവർക്ക് മുൻകൂട്ടി തീരുമാനിക്കാനും കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൽ സഹകരിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വളരെ ചുരുക്കത്തിൽ റഹ്മത്തുള്ള നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ബഹുമാന്യരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എൻ്റെ പേര് അഹമ്മദ് റഹ്മത്തുള്ള. അരീക്കോട്ടെ മൈസസ് എന്ന സംഘടനയുടെ വിദ്യാഭ്യാസ വിങ്ങായ അക്കഡക്സിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈസസിനെക്കുറിച്ചും അക്കഡക്സിനെക്കുറിച്ചും ഹൈക്വൈസിനെക്കുറിച്ചും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം നമ്മുടെ പദ്ധതി എന്താണ് എന്നുള്ളത് ബ്രീഫായിട്ട് ഒന്ന് പറയുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. മൈസസിൻ്റെ വിദ്യാഭ്യാസ വിഭാഗമായ അക്കഡക്സ് കാലാകാലങ്ങളായിട്ട് അരീക്കോട് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഉന്നത ബിരുദങ്ങളും ഉന്നത യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധരാൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഹൈക്വൈസുമായി ചേർന്നാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം എന്നുള്ളത് വളരെയേറെ സന്തോഷം പകരുന്ന ഒന്നാണ്. അതായത് ഈ മൈസസ് ഹൈക്വൈസ് എന്ന് പറയുന്ന ഈ സംഘടനയാണ് നമുക്ക് വേണ്ടി ഈ പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കരിയർ ടെസ്റ്റ്
ആൻഡ് കൗൺസലിംഗ് നടത്തുന്നത്. ഇത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കരിയർ പ്ലാനിങ്ങിനും നമ്മുടെ സമൂഹത്തിലുള്ള അഭിവൃദ്ധിക്കും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതും വളരെയേറെ ശ്രദ്ധാർഹമായ ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയും അതുപോലെ തന്നെ ഡിഗ്രി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ തന്നെ തൊഴിലന്വേഷകരായ ബിരുദധാരികൾക്കും അതുപോലെ തന്നെ മറ്റൊന്ന് വർക്കിംഗ് പ്രൊഫഷണൽസിനും വേണ്ടി ഈ പേഴ്സണൽ ഓൺലൈൻ കരിയർ ടെസ്റ്റ് ആൻഡ് കൗൺസലിംഗ് നടത്തുന്നത് എന്നുള്ളതും വളരെയേറെ ശ്രദ്ധാർഹമാണ്. ഇതിനു വേണ്ടി നമ്മുടെ കുട്ടികളെ 3 കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതെങ്ങനെയെന്നുള്ളതും അവർ എങ്ങനെയാണ് ഈ ഹൈക്വൈസിൻ്റെ ഈ വെബ്സൈറ്റിൽ കയറേണ്ടതും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ എനിക്ക് സംസാരിക്കുവാനുള്ളത്. അതായത് കുട്ടികളെ 3 കാറ്റഗറി അതുമല്ലെങ്കിൽ വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതായത് 8-ാം ക്ലാസ് മുതൽ കാറ്റഗറി 1 ആണ്. അതായത് കാറ്റഗറി 1-ൽ 8-9 ക്ലാസുകൾ മാത്രം ഉൾപ്പെടുത്തിയതാണ് കാറ്റഗറി 1. അതിന് പറയുന്ന പേരാണ് ഹൈക്വൈസ് റൈസ് എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെ കാറ്റഗറി 2, അതായത് 2-ാമത്തെ വിഭാഗം, ഹൈക്വൈസ് സെയിൽ എന്നാണ് അതറിയപ്പെടുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 10, 11, 12 ക്ലാസുകളാണ്. പിന്നെ 3-ാമതായിട്ടുള്ള കാറ്റഗറി നമ്മൾ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പൂർത്തിയാക്കിയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 3-ാമതായിട്ട് നമുക്കുള്ളത് വർക്കിംഗ് പ്രൊഫഷണൽസാണ്, ഹൈക്വൈസ് റീഡിസൈൻ ആണ്. ഇവരെയാണ് 3-ാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 കാറ്റഗറിയിലായിട്ടാണ് ഓൺലൈൻ കരിയർ ടെസ്റ്റ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇനി അത് എങ്ങനെ എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികളെ വാട്സാപ്പ് വഴി രജിസ്ട്രേഷൻ ആരംഭിക്കണം. 2-ാമതായിട്ട് ഹൈക്വൈസ് നിർമ്മിച്ചിരിക്കുന്ന പുതിയ വെബ്സൈറ്റിൽ നമ്മൾ ചെറിയ ഒരു ഫീ നൽകിയിട്ട് അതിൽ അംഗമാവുക എന്നുള്ളതാണ് അതിൻ്റെ 2-ാമത്തെ ഘട്ടം. 3-ാം ഘട്ടത്തിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമായി ഹൈക്വൈസും അതുപോലെ തന്നെ മൈസസും ചേർന്ന് എന്തു ചെയ്യും, ഓൺലൈൻ ടെസ്റ്റ് ആൻഡ് കൗൺസലിംഗ് നടത്തുന്നതായിരിക്കും. ചേരുന്നതോടുകൂടി തന്നെ അവർക്ക് ഹൈക്വൈസ് ഐ ഡി നൽകുന്നതും ഈ ഹൈക്വൈസ് ഐ ഡി ലഭ്യമാകുന്നതോടുകൂടി അവർക്ക് ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളടങ്ങിയിട്ടുള്ള ഫയൽ നൽകുന്നതാണ്. തുടർന്ന് ഓൺലൈൻ ടെസ്റ്റിനുള്ള ബുക്കിംഗ് ഓരോ ഇൻഡിവിജ്വൽസിനും വെവ്വേറെയായിട്ട് തന്നെ നടത്തുന്നതായിരിക്കും. അത് വളരെ രഹസ്യവും ആയിരിക്കും. ഭാവിയിൽ ആവശ്യമായിട്ടുള്ള സംശയ നിവാരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും കൗൺസലിങ്ങും എല്ലാം തന്നെ ഹൈക്വൈസിൻ്റെയും വൈസസിൻ്റെ അക്കാഡക്സ് വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ സദാസമയം നൽകുന്നതും അതുപോലെ തന്നെ അവർ അതിലൊരു സ്ഥിരാംഗത്വം അവർക്ക് ലഭിക്കുന്നതും ആയിരിക്കുമെന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ ശ്രീധന്യ സുരേഷ്, IAS കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറാണ്. അരീക്കോട് മൈസസും കൂടാതെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ കരിയർ ഗൈഡൻസ് ഗ്രൂപ്പുമായ ഹൈക്വൈസും സംയുക്തമായി ചേർന്ന് ഈ മാസം June 28 മുതൽ 8-ാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ അഭിരുചി പരീക്ഷയും കൂടാതെ ഓൺലൈൻ കരിയർ ഗൈഡൻസ് സൗകര്യങ്ങളും എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. മാത്രമല്ല സമൂഹത്തിലെ ഇത്രയൊന്നും നല്ല മേഖലകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വിപുലമായ രീതിയിൽ മുന്നോട്ട് പോകാൻ മൈസസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല ഈ അവസരം എല്ലാ കുട്ടികളും നല്ല കൃത്യമായി വിനിയോഗിക്കുക, നിങ്ങളുടെ മുൻ തുടർന്നുള്ള പഠനത്തിനുള്ള അല്ലെങ്കിൽ തുടർ ഭാവിക്കുള്ള അഭിരുചി, നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് കണ്ടെത്തുവാനും അതിനുവേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നതാണ്. തീർച്ചയായും ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു. ഐ എം ഇൻഡീഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ദിസ് ഇനോഗ്രൽ ഫംഗ്ഷൻ ഓഫ് the online classes organized by MISES and IQUIS. Actually, in this part of the country, very few people have been joining government
civil services and also in major courses. It's only in the recent years that a sea change has taken place. This is not because our people, our children were not competent or proficient, but opportunities were not available. Now in the recent years, I have noticed that significant number of our students, include particularly girls, have done extremely well in competitive examinations. So it is a very significant development that you have organized, you are setting up an online course, career guidance course. In fact, though in the present situation when the world has been attacked by COVID pandemic, online activities are essential. But hopefully this will finish very shortly. But online activities should continue because it has got many advantages compared to direct classes. It is not possible for many students in interior areas to leave their places and go to major centers to attend such classes. But online classes enable them to take up their own professional activities at the same time attend these courses. And I hope that even after the COVID situation improves, this will be continued and this will become very popular in the years to come. It is important to note that our students are in a position to understand and comprehend the various opportunities available. And the present students may not understand how difficult it was 25 or 30 years ago for an enterprising student to get information on a particular point. If he had a doubt on a particular issue, there was no way of getting it settled. Even if he missed a few people who are generally knowledgeable in these matters, he may not get a satisfactory answer. But today, with the internet available, it is possible that any doubt a student may have or any information which he may want to get will be available in a very short period from the use of internet. But it is also important to observe, to note that in use of internet requires some particular training, and I'm sure your courses will provide the necessary guidelines in this respect. Because if a student has a doubt on a particular issue, how he can obtain this? It may be available on the internet, but how he can obtain it requires some knowledge about the various subjects and topics available about which information is available on the internet. It is my hope that your program, your courses will provide necessary inputs in this regard also. With these few words, let me congratulate the Mysus and ICOS organizations for taking initiative to set up such a program. The people from Arikod have always led other people. Now other people will follow this, but now this program will be available for people in different places, and it is my hope that this will become extremely successful and large number of people will benefit from this in the years to come. Thank you so much. Nyan Muhammad, ICOS-inte CEO aanu. ആദ്യമായി ഇത്തരമൊരു പ്രോഗ്രാം വളരെയധികം എഫേർട്ട് എടുത്ത് സാധ്യമാക്കാൻ ഹൈക്കോയ്സിൻ്റെ കൂടെ നിന്ന മൈസസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്.
ഈ ഒരു പരിപാടിയിൽ ഭാഗവാക്കായിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ കരിയർ കോഴ്സ് സെലക്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ. എപ്പം സ്കൂൾ തുറക്കും അല്ലെങ്കിൽ കോളേജുകളും അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഡ്മിഷൻ പ്രോസസ്സും ഒക്കെ തന്നെ മുൻ വർഷങ്ങളിൽ നടന്ന അതേ രീതിയിൽ ആയിരിക്കുമോ, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഓരോ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും അവരുടെ ആശങ്കകൾ അറ്റുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിഗതമായ രീതിയിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഹൈക്വൈസ് പൂർണ്ണമായും ഓൺലൈനായി നടത്തുന്ന സംവിധാനം നമ്മുടെ നാട്ടുംപുറങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് മൈസസുമായി ചേർന്ന് നമ്മൾ ഈ ഒരു ഓൺലൈൻ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏത് സ്ട്രീം എടുക്കണം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സിലേക്ക് ഏത് കോളേജ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യവും ഇനി ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ ആലോചിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിഗതമായി അനുയോജ്യമായ മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിന് വളരെ ശാസ്ത്രീയവും അതുപോലെ തന്നെ വ്യക്തിഗതമായി നടത്തപ്പെടുന്നതുമായ കരിയർ ഗൈഡൻസ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൊരു സ്ഥാപനമാണ് ഹൈക്വൈസ്. നിങ്ങൾക്ക് ഹൈക്വൈസിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിന് ശേഷം മൈസസിൻ്റെ പ്രവർത്തകരുമായി ബന്ധപ്പെടാവുന്നതാണ്. ബാക്കി വിവരങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതല്ലാതെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോഴ്സ് സെലക്ഷൻ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതു തരം സംശയങ്ങൾക്കും ഏതു തരം പ്രശ്നങ്ങൾക്കും മൈസസിൻ്റെ ഭാരവാഹികളെയോ അല്ലെങ്കിൽ ഹൈക്വൈസിൻ്റെ ടീമിനെയോ നിങ്ങൾക്ക് ഏത് സമയവും ബന്ധപ്പെടാവുന്നതാണ്. Thank you. Hi everyone, myself is Munawar Fairoz, working as assistant professor at TKM College of Engineering. Have been part of this team Hikewise, for the last 4 years, and have got experience of what they are doing at the moment in the field of career guidance. I came to know that team Hikewise is currently is going to conduct a career guidance program jointly with MISIS. In this, you know, crisis time, during this COVID crisis time, the importance of career guidance cannot be underestimated, especially to build your career and also in the academic field. So I wholeheartedly wish or welcome all of you to this career guidance program, and I also wish all the very best to each one of you. Thank you. Namaskaram, Naan Muhammad Riyas. രാജ്യത്തെ ഏറ്റവും മികച്ച കരിയർ ഡെവലപ്മെൻറ്റ് സംവിധാനമായ ഹൈക്വൈസിലെ ചീഫ് സൈക്കോളജിസ്റ്റും കരിയർ കോച്ചുമാണ്. കൊറോണ ലോകവ്യാപകമായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എല്ലാ ജനങ്ങളും രാഷ്ട്രവും അതിൻ്റെ ഒരു ആശങ്കയിൽ കൂടിയാണ്. ഇത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും എത്തിയിട്ടുണ്ട്. വിശിഷ്യ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനം, തൊഴിൽ മുതലായ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കൊറോണ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വലിയ മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളെല്ലാ ആളുകളും ദർശിച്ചിട്ടുണ്ടാവാം. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരല്പം വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ പരീക്ഷയിൽ വരുന്ന മാറ്റങ്ങൾ, അഡ്മിഷൻ തീയതികളിൽ മാറ്റം വരുന്നു, എൻട്രൻസുകൾ പലതും മാറ്റിവെക്കുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ കരിയർ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങളും ആശങ്കകളുമുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അതോടൊപ്പം തന്നെ കൊറോണാനന്തര ലോകം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കരിയറിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കരിയർ കൗൺസിലർ എന്ന നിലക്ക് കഴിഞ്ഞൊരു 5-6 വർഷക്കാലത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ, കുട്ടികളൊക്കെ കരിയറിനെ ചൂസ് ചെയ്യുന്നത്, കരിയറിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമേൽ അശാസ്ത്രീയമായിട്ടാണ് നമ്മളുടെ മക്കളൊക്കെ കരിയറിലേക്ക് പോവുക എന്ന് മനസ്സിലാകും. പ്രധാനമായും നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ കരിയറിനെ ചൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം മാർക്കാണ്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിയറിലേക്ക് ആളുകൾ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്,
പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത്, ഏത് സ്ട്രീമിലേക്കാണ് പ്ലസ് വണ്ണിൽ പോകേണ്ടത്? ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം സയൻസ് സ്ട്രീമാണ് എന്നായിരിക്കും. കാരണം നമ്മളുടെയൊക്കെ ഒരു ധാരണ മാർക്ക് വാങ്ങിയ ആളുകൾക്ക് സയൻസിലേക്ക് പോകാം എന്നുള്ളതാണ്. അങ്ങനെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നോക്കൂ, സയൻസ് ഗ്രൂപ്പ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുണ്ട് എങ്കിൽ മിക്കവാറും സമൂഹം അവനെ നിർബന്ധിക്കുക ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കലിലേക്ക് പോകാനായിരിക്കും. മാർക്കാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്ന് കരുതുന്നുണ്ട്. എന്നാൽ മാർക്കല്ല ഒരു മനുഷ്യൻ്റെ കരിയറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. മാർക്ക് വലിയ തോതിൽ ഒരു മനുഷ്യൻ്റെ കരിയറിനെ സ്വാധീനിക്കുമെങ്കിലും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തിരഞ്ഞെടുക്കുന്ന കരിയർ മേഖല ഒരല്പം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം പാരൻസിൻ്റെ പ്രഷറാണ്. പലപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പല ആളുകളും എങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ കോഴ്സിലേക്ക് എത്തി എന്നുള്ളതാണ്. പല അസംതൃപ്തരായ കുട്ടികളും ഞങ്ങളുടെ അടുത്ത് വരും, എന്തുകൊണ്ട് ഈ കോഴ്സിലേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ അന്ന് പാരൻസ് പറഞ്ഞു അതുകൊണ്ട് പോയി എന്നുള്ളതാണ്. ഈ പാരൻസിൻ്റെ പ്രഷറ് ഈ സാഹചര്യത്തിൽ വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. പലപ്പോഴും ഒരു SSLCയോ +2 പാസ്സാവുന്ന കുട്ടിക്ക് താൻ ഏത് മേഖലയിലേക്കാണ് പോവേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലാതിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെക്കാനിസം പത്രങ്ങളിലെ പരസ്യം കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു കരിയർ മേഖലയാണ് എയർപോർട്ട് മാനേജ്മെൻറ്. സാറേ, എയർപോർട്ട് മാനേജ്മെൻറ്റ് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സ് എങ്ങനെയാണ്, എവിടെയാണ് അത് പഠിക്കാൻ വേണ്ടി പറ്റുക? ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളോട് ഒരു മറുചോദ്യം ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് ഈ എയർപോർട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അവരെല്ലാ ആളുകളും പറയും ഞങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ കാണാം പത്രത്തിലെ പരസ്യത്തിൽ ഇങ്ങനെ ഉണ്ടാകും ഒരു വിമാനത്തിൻ്റെ ഫോട്ടോയോടൊപ്പം എയർപോർട്ടിൽ നിങ്ങൾക്കും ഒരു ജോലി വേണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇത് വായിക്കുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത് എയർപോർട്ടിൽ നിങ്ങൾക്കും ഒരു ജോലി വേണോ, ശരിയാ എയർപോർട്ടിൽ എനിക്കൊരു ജോലി വേണം, എനിക്കതിനുള്ള കഴിവുണ്ടോ മറ്റു സാമർഥ്യമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് പകരമായി ഈ കോഴ്സ് ഇതിൻ്റെ ഫാൻറ്റസിയൊക്കെ കണ്ട് പെട്ടെന്ന് അതിലേക്ക് പോകുന്ന ഒരു ശീലമുണ്ട്. പത്രങ്ങളിലെ പരസ്യം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ എത്തിപ്പെടുന്ന പല കുട്ടികളും പിന്നീട് കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാത്ത ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചില ആളുകൾ സ്കോപ്പാണ്, പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം സ്കോപ്പാണ്, സ്കോപ്പ് നോക്കിയിട്ട് കോഴ്സിന് പോകുക. പല കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, 2005-06 കാലഘട്ടങ്ങളിലൊക്കെ ലിഫ്റ്റ് ടെക്നോളജിയെക്കുറിച്ച് ഫയർ ആൻഡ് സേഫ്റ്റിയെക്കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് അത്ര പരസ്യങ്ങളില്ല, കാരണം ഇന്ന് ലിഫ്റ്റ് ടെക്നോളജിയും ഫയർ ആൻഡ് സേഫ്റ്റിയും അത്ര ഒരു ഹോട്ട് കരിയർ അല്ല, ഒരർത്ഥത്തിൽ അത്രമേൽ ഒരു ട്രെൻഡി കരിയർ അല്ല. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു രീതി കരിയറിനെ ചൂസ് ചെയ്യുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവൈലബിലിറ്റിയാണ്. നമുക്കെവിടെയാണോ നമ്മുടെ തൊട്ടടുത്തുള്ളത് അതിലേക്ക് പോകുക. ചില ആളുകളൊക്കെ കരിയറിനെ ചൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബസ് കയറി പോകാൻ മാത്രം ദൂരത്തിൽ, അല്ലെങ്കിൽ 2 ബസ് കയറി പോകാൻ മാത്രം ദൂരത്തിൽ, ഇങ്ങനെ അവൈലബിളാണ്. എനിക്ക് കൗതുകമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലമ്പുഴയിൽ ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കുട്ടികളോട് ഒന്നടങ്കം ചോദിച്ചു നിങ്ങൾ ഏത് കോഴ്സിലേക്ക് പോകും. അവരെല്ലാ ആളുകളും പറഞ്ഞു സാർ ഞങ്ങൾ പോളിടെക്നിക്കിൽ പോകും. എനിക്ക് അത്ഭുതമായി, നിങ്ങൾ ഇത്രയും ധാരണയുള്ള മക്കളാണോ എന്നുള്ളത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പോളിടെക്നിക്കിൽ പോകുന്നു? അവർ പറഞ്ഞു സാർ ഞങ്ങളെ തൊട്ടപ്പുറത്തൊരു പോളിടെക്നിക് ഉണ്ട്, അതുകൊണ്ട് പോകുന്നു. ഇങ്ങനെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കരിയറിന് പോകുന്ന ആളുകൾ, എൻ്റെ കൂട്ടുകാരൻ ഏത് കോഴ്സിലേക്കാണ് പോകുന്നത് അതിലൂടെ കോഴ്സിലേക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കരിയറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള മെക്കാനിസം മുഴുവൻ പല അർത്ഥത്തിൽ പല സ്വാധീനങ്ങളിൽ പെട്ടിട്ടാണ് പോകുന്നത്. ശാസ്ത്രീയമായി ഒരു കരിയറിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മെക്കാനിസം ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ പലപ്പോഴും അവയറല്ല, അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നാണ്. എന്നാൽ പുതിയ ഒരു സാഹചര്യത്തിൽ, ഒരു നവീന ലോകത്ത് കൃത്യമായ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ഞാൻ സയൻസ് പഠിച്ചതാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചതാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചതാണ്, എനിക്ക് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് എന്നുള്ളത്. ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതായിരിക്കും ഏറ്റവും നല്ല കോഴ്സ്? എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ല കോഴ്സ്, എൻ്റെ നല്ല കോഴ്സ് ഒരുപക്ഷെ നിങ്ങളുടെ നല്ല കോഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ നല്ല കോഴ്സ് ആയിരിക്കില്ല. അപ്പം നല്ല കോഴ്സ് എന്നുള്ളത് അത്ര ശരിയായൊരു ചോദ്യമല്ല. കുറച്ചുകൂടി നല്ല ഒരു ചോദ്യം, ഈ ചോദ്യത്തെ ഒന്ന് റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ
നല്ല കോഴ്സല്ല, സ്യൂട്ടബിൾ കോഴ്സാണ്, എനിക്ക് യോജിച്ച കരിയർ ഏതാണ് എന്നുള്ളതാണ്. എനിക്ക് യോജിച്ച കരിയർ ഏതാണ്? അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നു, എനിക്ക് യോജിച്ച കരിയർ ഏതായിരിക്കും? നമ്മൾ ഓരോ ആളുകൾക്കും യോജിച്ച കരിയറിനെ എങ്ങനെ മനസ്സിലാക്കും? അതിന് ഇന്ന് വളരെ ശാസ്ത്രീയമായ മെക്കാനിസം ഉണ്ട്. നമുക്ക് ഏറ്റവും യോജിച്ച കരിയറിനെ മനസ്സിലാക്കാൻ നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഭാഗ്യം അതാണ്. നമ്മളെ നാളെ കാലത്തൊരു തൊഴിൽ മേഖലയിൽ ഏത് മേഖലയിലേക്ക് എത്തണം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്നുണ്ട്. എന്തായിരിക്കും നമ്മളെ കരിയറിനെ നിർണ്ണയിക്കുന്നത് ഒന്ന് പരിശോധിച്ച് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു മനുഷ്യൻ്റെ അഭിരുചി എന്നുള്ളത്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം. നിങ്ങളൊക്കെ ഓരോ ആളുകൾക്കും ഓരോ തരം അഭിരുചികളാണ്. നമ്മൾ പല ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ ആളുകളുടെയും ബുദ്ധിപരമായ കഴിവ് പല മേഖലകളിലാണ്. നിങ്ങൾക്ക് നാളെ കാലത്തൊരു തൊഴിൽ മേഖലയിൽ എത്രമേൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നതിനെ നിർണ്ണയിക്കുന്ന ഒരു തലച്ചോറിൻ്റെതായിട്ടുള്ളൊരു സവിശേഷതയാണ് ഒരു മനുഷ്യൻ്റെ അഭിരുചി എന്നുള്ളത്. ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ചില ആളുകൾക്ക് മാത്സ് വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യും. ടീച്ചർ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനക്കണക്കിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് മനക്കണക്കുകൾ പോവാതെ കയ്യിലും കാലിലും കൂട്ടി ഉത്തരത്തിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് നിങ്ങൾ 500 രൂപ കൊടുത്തിട്ട് 273 രൂപയുടെ സാധനം വാങ്ങിയെന്ന് കരുതുക. ബാക്കി കടക്കാരൻ തിരിച്ചു തന്നു. അപ്പോൾ കടക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൃത്യമല്ലെന്ന് നോക്കൂ എന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ എണ്ണി നോക്കി അത് കൃത്യമാണെന്ന് പറയും. ചില ആളുകൾക്ക് എണ്ണി നോക്കിയാൽ ഇത് കൃത്യമാണോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല. കാരണം ബാക്കി എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ മനക്കണക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവുള്ള ആളുകളുണ്ടാവും. ഞാൻ കണക്കുള്ള ആളുകൾ ബുദ്ധിമാന്മാരെന്നല്ല പറയുന്നത്, ചില ആളുകൾക്ക് കണക്കിലായിരിക്കും, മാത്സിലായിരിക്കും കഴിവ് കൂടുതൽ. ചില ആളുകൾക്ക് ഭാഷയിലായിരിക്കും, ഭാഷ പ്രയോഗിക്കാൻ അത് സരളമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് മെക്കാനിക്കലായ കഴിവുകളായിരിക്കും, ചില ആളുകൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ, സർഗാത്മകമായിട്ടുള്ള കഴിവുകളായിരിക്കും, ഒരു കാര്യത്തെ പുതിയ രീതിയിൽ കാണാനുള്ള കഴിവായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ അഭിരുചിയുടെ മേഖലയെ മനസ്സിലാക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് എൻ്റെയൊക്കെ വാക്ക്. അഭിരുചിയെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളുടെയൊക്കെ താല്പര്യം. പല ആളുകൾക്ക് കാലഘട്ടങ്ങളായിട്ടുണ്ടാകുന്ന ചില താല്പര്യങ്ങളുണ്ടാവും, ഇന്ന മേഖലയിൽ എത്തണം. ചില ആളുകൾക്ക് ചെറുപ്പം മുതലേ തന്നെ പട്ടാളത്തിലെത്തണം അല്ലെങ്കിൽ പോലീസിലെത്തണം എന്നുള്ള ഒരാഗ്രഹമാണ്. ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പാഷൻ ആ മേഖലയിൽ എത്താൻ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് സക്സസ്ഫുള്ളായ കരിയറിലുള്ള ആളുകൾ എടുത്തു നോക്കാം. നിങ്ങൾക്ക് പല നിലയിലുള്ള ആളുകൾ, കായിക താരങ്ങൾ എടുത്തു നോക്കുക, ശാസ്ത്രജ്ഞന്മാരെടുത്തു നോക്കുക, പൊളിറ്റീഷ്യന്മാരെടുത്തു നോക്കുക, എക്കണോമിസ്റ്റുകളെയും സിവിൽ സർവൻസിനെയും എടുത്തു നോക്കുക. അവരെത്രമേൽ അവരായിരിക്കുന്ന മേഖലയിൽ പാഷനേറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം എന്നുള്ളത്, നിങ്ങളുടെ പാഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ ആളുകളുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ പാഷൻ എന്താണ് എന്ന് മനസ്സിലാക്കൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്നുള്ളത്, പേഴ്സണാലിറ്റി എന്ന് പറയും. നോക്കൂ, നമ്മൾ ഓരോ ആളുകളും ഓരോ തരത്തിലുള്ള ആളുകളാണ്. ഓരോ അനുഭവം നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴും അതിനോട് പ്രതികരിക്കുന്നത് നമ്മളുടെയൊക്കെ പേഴ്സണാലിറ്റിക്ക് അനുസൃതമായിട്ടായിരിക്കും. നിങ്ങളൊക്കെ ഓരോ ആളുകളെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചില ആളുകൾ ഒരാൾക്കൂട്ടത്തോട് എളുപ്പം ഒട്ടിച്ചേരുന്ന, നന്നായി സംസാരിക്കുന്ന, സരളമായി സംസാരിക്കുന്ന, ആരോടും എന്തും ചോദിക്കാൻ മടിയില്ലാത്ത, വളരെ ആക്റ്റീവായിട്ടുള്ള, എല്ലാ കാര്യത്തിനും മുൻകൈയെടുക്കുന്ന എക്സ്ട്രോവേർട്ടുകൾ, ബഹിർമുഖരായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. ചില ആളുകൾ നേരെ ഓപ്പോസിറ്റാണ്, ഒരു ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിന്ന ഒതുങ്ങിക്കൂടികളായ, അധികമൊന്നും സംസാരിക്കാതെ അവനവൻ്റെ ഭാവനാലോകത്തും ചിന്താലോകത്തൊക്കെ ഒരുമിച്ച് കൂടുന്ന ഇൻട്രോവേർട്ടുകൾ, അന്തർമുഖരായിട്ടുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഓരോ ആളുകളും ഓരോ തരത്തിലാണ്. ചില ആളുകളെയൊക്കെ എടുത്തു നോക്കിയാൽ മതി, നല്ല അടുക്കും ചിട്ടയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. എല്ലാ കാര്യത്തിനും കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകും, ഞാൻ ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിഞ്ഞത്, അത് കഴിഞ്ഞിഞ്ഞത്, ഇങ്ങനെ അടുക്കും ചിട്ടയുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ അലങ്കോലമായി ജീവിക്കുന്നതാണ്, ഒരു അടുക്കും ചിട്ടയില്ല, നാളെ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു സ്ട്രക്ചറും ഇല്ലാത്ത ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് ഒരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഒരു ഭീതിയും കൂടാതെ മറികടക്കുന്ന നല്ല സ്ട്രെസ് ടോളറൻസ് ഉള്ള ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് ചെറിയ ലൊട്ടിലൊടുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇമോഷണലി അതിൽ വിഷമിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെ നമ്മളൊക്കെ ഏത് തരത്തിലുള്ള വ്യക്തിത്വം ഉള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കൽ കരിയറിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും
ഒപ്പം ഈ ഭൂമിലോകത്തെ ഒരു ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ് നമുക്കുള്ളത് എന്നുള്ളത്. നോക്കൂ, എല്ലാ ആളുകളെയും ഇടപഴകുന്ന എല്ലാ ആളുകളെയും സംസാരിക്കുന്ന ഒരു നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല മാനേജർ ആവാം, നല്ല ടീച്ചർ ആവാം, നല്ല ലോയർ ആവാം, നല്ല സൈക്കോളജിസ്റ്റ് ആവാം. എന്നാൽ അധികം സംസാരിക്കാത്ത ഭാവനാ ലോകത്ത് ഒരുമിച്ച് കൂടുന്ന ഒരാൾക്ക് ഒരു നല്ല ആർട്ടിസ്റ്റ് ആവാം, ഒരു പക്ഷേ നല്ലൊരു അക്കൗണ്ടൻ്റ് ആവാം, നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വർക്ക് വാല്യൂ പ്രിഫറൻസ്. നാളെ കാലത്ത് ഒരു തൊഴിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മളെ സ്കില്ലുകൾ. നോക്കൂ, വരാനിരിക്കുന്ന കരിയറിൻ്റെ ലോകം നമുക്കുള്ള എല്ലാ സ്കില്ലുകളെയും ഉപയോഗപ്പെടുത്തേണ്ട ഒരു ലോകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഈ കോവിഡ് കാലത്ത് ജീവിക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സ്കില്ലില്ലാതെ ഇനിയുള്ള കാലത്ത് അതിജീവിക്കുക പ്രയാസകരമാണ്. ഒരു പക്ഷേ ഓൺലൈനിൽ ക്ലാസ് കേൾക്കാനും ക്ലാസ് എടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം. ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശേഷി. ഇപ്പോൾ ഞാനും നിങ്ങളും കേൾക്കലും പറച്ചിലും ഒക്കെ നടക്കുന്നത് ഒരു ഓൺലൈൻ സംവിധാനത്തിലാണ്. ഈ നിലക്ക് സാങ്കേതികപരമായിട്ടുള്ള ഒരു സ്കില്ല് ഇനിയുള്ള കാലത്ത് വേണം. ഭാഷാപരമായ കഴിവ്, ലോകം മുഴുവനും ഒരു കുടക്കീഴിലെന്ന പോലെ വളരുന്നൊരു ലോകത്ത് ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുള്ളത്, ഏതുവരെ നന്നായി കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരാൾ മുതൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിവുള്ള സ്കില്ല് വരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു തൊഴിൽ ജീവിതത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കില്ലുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്കില്ലുകൾ, നമ്മളെ അഭിരുചികൾ, നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ താല്പര്യങ്ങൾ, ഇതിനെയൊക്കെ മനസ്സിലാക്കി ഇതിനിണങ്ങുന്ന ഒരു തൊഴിൽ ജീവിതത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നാം പോവേണ്ടത്. ഈ ഒരു മെക്കാനിസം, ഇതിനെ കരിയർ പ്ലാനിംഗ് എന്നാണ് പറയുക. കൃത്യമായി ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് ഏതൊക്കെ മേഖലയിൽ പോവാം പറ്റും എന്നതിനെ കുറിച്ചൊക്കെ വിചിന്തനം ചെയ്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചില മേഖലകളെ കണ്ടെത്തി അതിനുള്ള പരമാവധി അറ്റംപ്റ്റുകളൊക്കെ നടത്തിയിട്ട് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ള പ്രോസസ്സിലേക്കാണ്, ഈ ഒരു കരിയർ പ്ലാനിങ് പ്രോസസ്സിലേക്കാണ് നാം എല്ലാ ആളുകളും എത്തിച്ചേരേണ്ടത്. ഒരു പക്ഷേ മലബാറിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇന്ന് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളുടെ സാധ്യതകളൊക്കെ മങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി അഭിരുചിക്കിണങ്ങുന്ന ഒരു തൊഴിൽ മേഖലയിലെത്തി അതിൽ ഫ്ലറിഷ് ചെയ്ത് അതിൽ വളരാൻ പറ്റുന്ന ഒരു ലോകത്തേക്കാണ് നാം പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ 2025 2030 ഒരു തൊഴിൽ മേഖലയിൽ എത്തുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട, തൻ്റെ കഴിവുകൾ എന്താ എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലെ കരിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തി എന്നുള്ളത്. ഇനി കോവിഡിൻ്റെതായിട്ടുള്ള പല മാറ്റങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോവിഡിൻ്റെതായ സാഹചര്യത്തിൽ ഒരു പക്ഷേ കോവിഡാനന്തര ലോകം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കി ഒരു വ്യക്തിയുടെ കരിയറിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. വിശേഷിച്ചും ഒരു പക്ഷേ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന, തൊഴിലിൽ കയറിയ, മിഡ് കരിയറിലുള്ള ആളുകൾക്കൊക്കെ ഇതേ നിലക്ക് അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും സാങ്കേതിക മേഖലയിലൊക്കെ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് എത്തിപ്പെട്ടു. ഇങ്ങനെ മാത്രമല്ല പല മേഖലകളിലും ഓട്ടോമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ജോലികളും കമ്പ്യൂട്ടർ ഏറ്റെടുക്കുന്ന ഒരു കാലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെയും നിങ്ങളുടെ കരിയറിനെ സ്വിച്ച് ചെയ്യാനും കരിയറിനെ ഫ്ലറിഷ് ചെയ്യിക്കാനൊക്കെ നമ്മളുടെ കഴിവിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഏറ്റവും മികച്ച മേഖലയിലേക്ക് പോവാനും ഉള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. ഈ ലോകം മുഴുവനും നമ്മളുടെ കരിയറിൻ്റെ ചക്രവാളമാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പലപ്പോഴും കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് മാറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ കോളേജിലും മിഡ് കരിയറിലും എത്തി നിൽക്കുന്ന ആളുകൾക്ക് വരെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംവിധാനമാണ് കരിയർ ഗൈഡൻസ് എന്നുള്ളതും കരിയർ അസസ്മെൻറ്റുകളും കരിയർ കൗൺസിലിങ്ങുകളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഒപ്പം തന്നെ എന്താണ് നമ്മളുടെ മെക്കാനിസം ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൃത്യമായി ഒരു നമ്മളുടെ കഴിവുകൾ അഭിരുചി നമ്മളുടെ കഴിവുകൾ താല്പര്യങ്ങൾ വർക്ക് വാല്യൂ പ്രിഫറൻസ് ഇതിനെയൊക്കെ നമ്മളുടെ ആന്തരികമായ ശേഷികളെ മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് ആണ്. തികച്ചും ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ഈ അസസ്മെൻ്റ് അതോടൊപ്പം തന്നെ നമ്മളുടേതായിട്ടുള്ള പല നിലക്കുള്ള കഴിവുകളെക്കുറിച്ച് നമ്മളുടെ അക്കാദമിക് പെർഫോമൻസിനെ കുറിച്ച് നമ്മളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള ഒരു പോസ്റ്റ് അസസ്മെൻ്റ് ആണ് ഈ ടെസ്റ്റിന് ശേഷമുള്ള പോസ്റ്റ് അസസ്മെൻ്റ്. അതിനുശേഷം വിദഗ്ധരായിട്ടുള്ള കരിയർ കൗൺസിലർമാർ ഒരു പക്ഷേ രാജ്യത്തെ വിവിധ ഉന്നത നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച ആളുകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കരിയറിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പല സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പഠനം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ സാമ്പത്തിക പരിസ്ഥിതികൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച രീതിയെ മനസ്സിലാക്കുക എന്നുള്ളൊരു കൗൺസിലിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മാത്രം നിൽക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്കില്ലുകളെ വർദ്ധിപ്പിക്കേണ്ടത് ഒരു പക്ഷേ വ്യക്തിത്വപരമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മനഃശാസ്ത്രപരമായ പരിമിതികളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള നിരന്തരമുള്ള ട്രെയിനിങ്ങുകൾ കൗൺസിലിങ്ങിലൂടെയൊക്കെ നിങ്ങളെ ഏറ്റവും ഉചിതമായൊരു മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള മേഖലയിലും എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഇടത്തിലേക്കും എത്തിക്കുക എന്നുള്ളതിൽ നമ്മൾ കൃത്യമായിട്ട് പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും വളരെ സീരിയസ് ആയിട്ട് അവനവൻ്റെ ജീവിതത്തെയും കരിയറിനെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ കാണാനുള്ള ഒരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ ഈ കൊറോണ തീർക്കുന്നത് ഒരു പക്ഷേ ലോകം ഇനി കൊറോണയ്ക്ക് മുമ്പും ശേഷവും എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടും. അതുകൊണ്ട് നമ്മളുടെ സാമൂഹിക സാഹചര്യത്തെയും നമ്മുടെ രാഷ്ട്രവ്യവസ്ഥയും സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറുകയും അത് തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന ഉടച്ചു വാർക്കലുകൾക്ക് അനുസൃതമായി നമ്മൾ ഇക്വിപ്ഡ് ആവേണ്ടതിൻ്റെ ഒരു ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ്റെ കരിയറിനെ തിരഞ്ഞെടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. മൈസസ് അരീക്കോടിൻ്റെയും ഹൈക്ക്വൈസിൻ്റെയും സംയുക്ത സംരംഭമായ മൈസസ് ഹൈക്ക്വൈസ് ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഓപ്പൺ സെസമെ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ നാട്ടിലെ ഓരോ കുട്ടിക്കും തൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് പൂർണ്ണതയിലേക്ക് വളരാനുള്ള ഒരു മഹത്തായ അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. ഈ നാട്ടിലെ മുഴുവൻ രക്ഷിതാക്കളും ഈ അവസരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. ധന്യമായ ഈ ചടങ്ങിന് മനോഹരമായ തുടക്കം കുറിച്ച പ്രിയപ്പെട്ട ശ്രീധന്യ സുരേഷ് IAS, ഈ ചടങ്ങിൻ്റെ ഭാഗമായി മാറിയ ശ്രീ അബ്ദുൽ ഹക്കീം IAS, അതുപോലെ വളരെ ലഘുവായി വളരെ മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ശ്രീ മുഹമ്മദ് റിയാസ് സൈക്കോളജിസ്റ്റ് ഹൈക്ക്വൈസ്, ഈ ചടങ്ങിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം നിലകൊണ്ട മൈസസിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഈ ചടങ്ങിൽ ഉടനീളം നമ്മുടെ കൂടെ നിന്ന ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായും വളരെ കൃത്യമായും ചോദ്യങ്ങളോടെ ഇടപെട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഓരോ കുട്ടിക്കും തൻ്റെ ജന്മവാസന തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ സിദ്ധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ അഭിരുചികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷകരമായി ജന്മസാഫല്യത്തിലേക്ക് വളരാനുള്ള അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഓരോ രക്ഷിതാവും ഓരോ കുട്ടിയും മൈസസിനോടൊപ്പം മഹത്തായ ഈ അവസരം ഉപയോഗപ്പെടുത്താനുള്ള സന്നദ്ധത കാണിക്കണം എന്ന് പ്രത്യേകമായി ഉറപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.